ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴിൽ റിലീസായത് എപ്പിക് മൂവി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പാരഡി മൂവിയാണ് ഈ സിനിമയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ഹോളിവുഡ് മൂവീസ് നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കണ്ടിട്ടുള്ള ഒരുപാട് മൂവീസിനെ സ്പൂഫ് ചെയ്തുകൊണ്ട് കളിയാക്കി കൊണ്ട് പാരഡി ആക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു കോമഡി മൂവിയാണ് ഈ എപ്പിക് മൂവി ഫുൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു അറിയിപ്പുണ്ട് നമ്മുടെ മല്ലു ഫാന്റസി ചാനലിൽ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റിലേക്ക് നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്ന വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്ന ആളുകളെ ആവശ്യമുണ്ട് സോ നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു ഓഡിയോ റെക്കോർഡാക്കി ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറും പേരും വെക്കാൻ മറക്കരുത് നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് മൂവിയിലേക്ക് കിടക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ലൂസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെ എടുത്തു വളർത്തിയ അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു മ്യൂസിയത്തിൽ വന്ന് തന്റെ അച്ഛനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരാൾ മാത്രം ഒരു വട്ടം വരച്ചിട്ട് ആ വട്ടത്തിനുള്ളിൽ കിടക്കുകയാണ് നമ്മുടെ ലൂസി അയാൾ അവിടെ കിടക്കുന്നത് കാണാതെ അയാളുടെ മേളിലേക്ക് പോയി വീഴുകയാണ് ഉടനെ അയാൾ അവിടെ നിന്ന് അടി എഴുന്നേറ്റ് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൂസിയുടെ തൊട്ട് പുറകെയായിട്ട് ഒരാൾ കത്തനാറിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് നഞ്ചക്കൊക്കെ ആയിട്ട് നമ്മുടെ ലൂസിയെ കൊല്ലാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലൂസി ആ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് എന്റെ കോഡ് ഇതാ കോഡ് ഇതാന്ന് ഉടനെ ചോദിക്കുകയാണ് അപ്പോൾ അയാൾ ഒരു കോഡ് കൊടുക്കുന്നുണ്ട് ആ കോഡും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് മെഷീനിൽ പോയിട്ട് ആ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് ചോക്ലേറ്റ് കിട്ടുകയാണ് ആ ചോക്ലേറ്റ് ഓപ്പൺ ചെയ്യുന്നത് നോക്കുമ്പോൾ അത് എപ്പിക് അഡ്വഞ്ചറിലേക്കുള്ള ഒരു ഗോൾഡൻ ടിക്കറ്റ് ആണ് അത് കിട്ടിയ സന്തോഷത്തിൽ അവിടെ നിൽക്കുമ്പോൾ പുറകെ നമ്മുടെ നഞ്ചക്കുമായിട്ട് നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ഓടി വന്നിരുന്ന ആൾ ഹീറോയിൻ്റെ നേരെ വെച്ച് ചാടുകയാണ് ആ സമയത്ത് നമ്മുടെ ലൂസിയുടെ ഹീൽസ് ഒടിഞ്ഞു പോവുകയും അവൾ കുനിയുകയും ചെയ്യുകയാണ് കുനിഞ്ഞുടഞ്ഞ് അവളുടെ മുകളിൽ കൂടെ തന്നെ ആ മെഷീനിലേക്ക് അതായത് ആ ചോക്ലേറ്റ് മെഷീനുള്ളിലേക്ക് അയാൾ പോയി വീഴുകയാണ് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മെക്സിക്കോയിലുള്ള ഒരു അനാഥാശ്രമം കാണിക്കുകയാണ് അവിടുത്തെ മെസ്സിൽ കുട്ടികളൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുകയാണ് അതിലൊരു കുട്ടി മാത്രം എഡ്വേർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവൻ അവിടെ ഇരുന്നിട്ട് ഒരു സങ്കടത്തോട് കൂടിയിരിക്കുകയാണ് അപ്പോൾ അവിടെ മെസ്സിലുണ്ടായിരുന്ന ഷെഫ് വന്നിട്ട് ചോദിക്കും ാണ് എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത് എല്ലാ കുട്ടികളും ഭയങ്കര എൻജോയ് ചെയ്യുന്ന കണ്ടില്ലേ നീ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് എന്താവാൻ ആണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടിട്ട് നമ്മുടെ എഡ്വേർഡ് അയാളോട് പറയുകയാണ് എനിക്ക് ലൂച്ച റസ്ലറിനെ പോലെ ആകണം എന്ന് പറയുകയാണ് അപ്പോൾ ഉടനു പുറകുന്ന ഒരു സ്വരം കേക്കാണ് ലൂച്ച റെസ്ലറോ അത് ഞാനാണ് എന്ന് പറയുകയാണ് നമ്മുടെ എഡ്വേർഡ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ചെറിയൊരു പയ്യനാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ പറയുന്നത് കേട്ടിട്ട് ഞാനാണ് ലൂച്ച റെസ്ലർ നിങ്ങ ആരാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കുകയാണ് ഉടനെ നമ്മുടെ എഡ്വേർഡ് പറയുകയാണ് ഓ നീയാണോ ആണോ കൊച്ചു ഇറക്കാൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് തിരിഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഉടനെ നമ്മുടെ പയ്യൻ ദേഷ്യം കേറിയിട്ട് ഒരു ലൂച്ച മാസ്ക് എടുത്ത് മുഖത്ത് കേറിയിട്ട് ഞാനാടാ ലൂച്ച റെസ്ലർ ആരാടാ കൊച്ചിറക്കൻ എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് നമ്മുടെ എഡ്വേർഡിനെ എഡ്വേർഡിനിട്ട് അവിടെ ഇട്ട് ശരിക്കും ഇടിച്ച് അങ്ങ് പൊട്ടുകയാണ് ഇടിച്ച് കഴിഞ്ഞിട്ട് എഡ്വേർഡിനെ ആ ടേബിളിലൊക്കെ എടുത്ത് ടേബിളിലൂടെ തള്ളി അങ്ങോട്ട് വിടുകയാണ് നമ്മുടെ എഡ്വേർഡും ടേബിളിലൂടെ ന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരാൾ ഒരു ചോക്ലേറ്റ് പൊട്ടിച്ച് അതിനുള്ളിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എഡ്വേർഡ് പാസ് ചെയ്ത് വരുന്ന വഴിക്ക് ആ ടിക്കറ്റും കയ്യിൽ മേടിച്ചിട്ട് അങ്ങനെ തെന്നി പോവുകയാണ് ടേബിളിലൂടെ നേരെ പോയി ഒരു കണ്ണാടി ചില്ലിലിടിച്ച് പുറത്തേക്ക് വീഴുകയാണ് അതും ഒരു എപ്പിക് അഡ്വഞ്ചറിലേക്കുള്ള ഗോൾഡൻ ടിക്കറ്റായിരുന്നു അങ്ങനെ നമ്മുടെ എഡ്വേർഡിനും ആ ടിക്കറ്റ് കിട്ടി അവിടെ കിട്ടിയത് കഴിഞ്ഞ് നേരെ ഒരു ഫ്ലൈറ്റിന് ഉൾവക്ഷം കാണിക്കുകയാണ് ഒരു ഫ്ലൈറ്റിൽ സൂസൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സൂസൺ എയർ ഹോസ്റ്റസിനോട് ചോദിക്കുകയാണ് എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ എയർ ഹോസ്റ്റസ് പുറകെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് തന്നെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ് പക്ഷെ വെള്ളത്തിന് പകരം ജഗ്ഗിലൂടെ വന്ന് വീണത് ഒരു പാമ്പാണെന്ന് മാത്രം അത് ശ്രദ്ധിക്കാതെ നമ്മുടെ സൂസനും അവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഫ്ലൈറ്റിൽ ഫുള്ളായിട്ട് എല്ലാം പാമ്പുകളായി എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ സൂസൻ പേടിച്ചുകൊണ്ട് സൂസന്റെ ദേഹത്തൊക്കെ പാമ്പുകളൊക്കെ വന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം വരികയാണ് ഇയാൾ വന്നിട്ട് അവിടെ എല്ലാവരോടും നിങ്ങൾ ബഹളം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരെയും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സൂസൻ വന്നിട്ട് എന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ് ഉടനെ അയാൾ വന്നിട്ട് ഫ്ലൈറ്റിന്റെ ഡോറ് തുറന്നിട്ട് സൂസനെ പൊക്കിയെടുത്ത് താഴേക്ക് ഇടുകയാണ് താഴെ ഒരു പെണ്ണ് ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നമ്മളെ സൂസൻ നേരെ ഫ്ളൈറ്റിനെ മേളിന്ന് താഴേക്ക് വന്ന് വീഴുന്നത് ആ പെണ്ണിന്റെ ദേഹത്തേക്കാണ് ആ പെണ്ണ് ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്ന കയ്യിലുണ്ടായിരുന്ന ബാഗിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ആ ചോക്ലേറ്റ് സൂസൻ എടുത്ത് പൊട്ടിക്കുകയാണ് അപ്പൊ അതിലൊരു എപ്പിക് അഡ്വഞ്ചറിനുള്ള ഗോൾഡൻ ടിക്കറ്റ് കിട്ടുകയാണ് അങ്ങനെ സൂസനും ആ ടിക്കറ്റ് കിട്ടി അവിടെ കട്ട് കെട്ടിയത് കഴിഞ്ഞാൽ അടുത്ത് മ്യൂട്ടൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു കോളേജ് കാണിക്കുകയാണ് അവിടെ പീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ തന്റെ കബോർഡില് സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് അപ്പോൾ അവിടെ ബ്ലൂ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നുണ്ട് കണ്ടു തുടങ്ങി നമ്മുടെ പീറ്ററിന് ചെറുതായിട്ടൊന്ന് പ്രേമം തോന്നി അങ്ങനെ നേരെ പോയി നമ്മുടെ ആ ബ്ലൂ കളർ ലേഡി എടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോളേജിലെ ഡോൺ ഗ്രൂപ്പ് അവിടേക്ക് വരികയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ എക്സ്മാൻ ഗ്രൂപ്പാണ് അവനവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് എന്താണോ നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണിനെ കിട്ടിയില്ല ഞങ്ങളുടെ കോളേജിലെ പെൺകുട്ടിയെ തന്നെ വേണോ എന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ദേഷ്യം കയറി നമ്മുടെ പീറ്റർ അവനെ തിരിച്ച് വിളിച്ചിട്ട് പറയുകയാണ് എന്താണോ നമുക്ക് ഫൈറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഇടികൂടാൻ വിളിക്കുമ്പോൾ നമ്മുടെ എക്സ്മെൻ്റെ കയ്യിൽ നിന്ന് ആ മൂന്ന് ബ്ലേഡ് പുറത്തേക്ക് വരില്ലേ അതിങ്ങനെ പുറത്തേക്ക് വരും ഉടനെ നമ്മുടെ പീറ്റർ ഷർട്ട് ഊരിയിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ തന്റെ മുതുകിൽ ഏഞ്ചലിനുള്ളത് പോലെ രണ്ട് ചിറകുണ്ട് പക്ഷേ അത് വളരെ ചെറുതാണ് കണ്ടാൽ കോഴിയുടെ ചിറക് പോലിരിക്കും അത് കണ്ട് നമ്മുടെ എക്സ്മെനും ഗ്രൂപ്പും കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ പുറകുവശത്ത് ഒരു മാഗ്നറ്റ് തലയുള്ള ഒരാൾ വരികയാണ് സ്കൂളിലെ പ്രിൻസിപ്പാൾ വേണമെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ വന്നിട്ട് എന്താണ് ഇവിടെ നിന്ന് അടിയിടാനൊന്നും പറ്റില്ല ഇവിടെ ഒന്നും വഴക്കൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തോട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ പീറ്റർ നടന്നു പോയിക്കൊണ്ടിരിക്കും ആ മാഗ്നറ്റ് തലയുള്ള ആൾ അവിടെ നിന്ന് എന്തോ ആക്ഷൻ കാണിക്കും ഉടനെ നമ്മുടെ പീറ്ററിന് കബോർഡിന്റെ ഡോറ് ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും അതിലിടിച്ച് നമ്മുടെ പീറ്റർ നേരെ താഴേക്ക് വീഴുകയാണ് കൂടെ തന്നെ കബോർഡിനകത്ത് ഒരു ചോക്ലേറ്റ് മേളിലേക്ക് വീഴുകയാണ് ആ ചോക്ലേറ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിലും എപ്പിക് അഡ്വഞ്ചറിനുള്ള ഗോൾഡൻ ടിക്കറ്റ് അങ്ങനെ നമ്മുടെ പീറ്ററിനും ആ ടിക്കറ്റ് കിട്ടി അങ്ങനെ ഇപ്പോൾ നാല് പേർക്ക് മൊത്തം ആ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ നാല് പേരും കൂടെ ആ അഡ്രസ്സിലേക്ക് പോവുകയാണ് ആ ടിക്കറ്റിലുണ്ടായിരുന്ന അഡ്രസ്സിലേക്ക് പോവുകയാണ് അവർ ചെന്ന് എത്തുന്നത് വില്ലി ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ചെല്ലുമ്പോൾ ജോക്കറിനെ പോലെ വേഷം അണിഞ്ഞ ഒരാള് അവിടെ വില്ലി എന്നാണ് പേര് പുള്ളിക്കാരന് ഇവരെ എല്ലാവരെയും പരിചയമുള്ളത് എല്ലാവരും വാവ എന്ന് പറഞ്ഞിട്ട് വെൽക്കം ചെയ്യുകയാണ് ഇവരും ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ആ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോവുകയാണ് അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്ക് അവർ നാലുപേരും അത്ഭുതപ്പെട്ടു പോകും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കുഞ്ഞു കുഞ്ഞു മനുഷ്യരാണ് നമ്മുടെ ദ്വീപിലെ മനുഷ്യരെ പോലെ കുഞ്ഞു മനുഷ്യരാണ് അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരെല്ലാവരും അപ്പോൾ എവിടെ നോക്കിയാലും നിറയെ ചോക്ലേറ്റ് ആണ് അപ്പോൾ നമ്മുടെ എഡ്വേർഡ് ഓടിപ്പോയി ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് കുളത്തിലേക്ക് തലയിട്ട് ഒക്കെ ഇങ്ങനെ വാരി തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ നാല് പേരും കൂടെ വന്ന് നേരെ ആ വില്ലടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതിന് നമ്മുടെ വില്ലി പറയുകയാണ് ഞങ്ങള് മനുഷ്യരെ വെച്ചാണ് മനുഷ്യരുടെ ഹ്യൂമൻ ഓർഗൻസ് വെച്ചാണ് ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട നാല് പേർക്കും പേടി തുടങ്ങി അവർക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി കാരണം അവരെ വെച്ചാണ് ഇനി അടുത്ത ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ വില്ലി ഓടി ഒരു ലിവർ പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട് ഡോറ് ക്ലോസ് ചെയ്യുകയാണ് ഇപ്പൊ അവർക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല അവർ നാലുപേരെയും വെച്ച് തന്നെ വില്ലി ഒരുപാട് ചോക്ലേറ്റ് തയ്യാറാക്കുകയാണ് എന്നിട്ട് അവർ നാലുപേരെയും കൊണ്ടുപോയി ഒരു റൂമിനുള്ളിൽ അടച്ചു വെക്കുകയാണ് അവര് നാലുപേരും പരസ്പരം പറയുകയാണ് ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അവൻ നമ്മളെ കൊല്ലും നമ്മളെ കൊന്ന് അവനൊക്കെ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ വില്ലി വരുന്ന സൗണ്ട് കേട്ടിട്ട് നാലുപേരും നാല് ഭാഗത്തേക്ക് പോയി ഒളിക്കുകയാണ് അതിൽ നമ്മുടെ ലൂസി മാത്രം ഒരു കബോർഡിന് ഉള്ളിലേക്ക് കയറി പോവുകയാണ് ആ കബോർഡിന് ഉള്ളിലേക്ക് കയറി പോകും തോറും അവർക്ക് ഒരുപാട് ആകാംക്ഷയായി കാര്യം ആ കബോർഡിന്റെ ഉള്ളിൽ നിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു മഞ്ഞു വീണ് കിടക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മുടെ ലൂസി ഹാപ്പി ആയിട്ട് ആ സ്ഥലം മൊത്തം ഇങ്ങനെ കറങ്ങി നോക്കുകയാണ് അപ്പൊ അവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട് ആ പോസ്റ്റ് മഞ്ഞ് വീണ് നല്ല തണുത്തിരിക്കുകയാണ് അവൾ അവിടെ ആരും നോക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് അതിലേക്ക് നാക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് നക്കി നോക്കുകയാണ് പക്ഷെ അവിടത്തെ തണുപ്പ് കാരണം ആ നാക്ക് ആ പോസ്റ്റിൽ തന്നെ ഒട്ടിപ്പിടിക്കുകയാണ് അവൾ എത്ര വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് നാക്ക് അതിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല അപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ നോക്കും പക്ഷെ കട്ട് പിന്നെ അവസാനം ഒരു കോടാലി എടുത്ത് തന്റെ സ്വന്തം നാക്ക് വെട്ടി മുറിച്ചിട്ട് അവിടേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട് അയാൾ വന്ന് നമ്മുടെ ലൂസിയെ സഹായിക്കുകയും അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്യുകയാണ് അങ്ങനെ അയാൾ വന്നിട്ട് ലൂസിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ നമ്മുടെ ലൂസിയ വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി ഈ നാട്ടിലുള്ള എല്ലാവരും പകുതി മനുഷ്യനും പകുതി ആടും അതുപോലെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലായി കാര്യം അവിടെയുള്ള ഫോട്ടോസിലെല്ലാം അവിടെ അതുപോലത്തെ ആൾക്കാർ തന്നെയാണ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള ആൾ വന്നിട്ട് പറയുകയാണ് നീ ഇനി ഇവിടെ നിൽക്കണ്ട ഇവിടെ ന ശരിയാവില്ല ഈ നാർണിയ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വൈറ്റ് ബിച്ച് എന്ന് പറയുന്ന ഒരു രാജ്ഞിയുണ്ട് അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം അത് നീയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവളെ ആ വീട്ടിൽ നിന്നും പുറത്തേക്കാക്കുകയാണ് പുറത്താക്കിയിട്ട് കഥ ഒരു കയ്യിൽ ഒരു ക്യാമറ കൊടുക്കുന്നുണ്ട് അവളുടെ കയ്യിൽ ലൂസിയുടെ കയ്യിൽ ഒരു ക്യാമറ കൊടുത്തിട്ട് പറയാണ് ഇതിൽ നിനക്ക് പോകേണ്ട വഴി കാണിക്കും എന്ന് പറയുകയാണ് ാണ് അവൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട് അങ്ങനെ ലൂസി ആ ക്യാമറ വഴിയുള്ള വഴികളൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് എഡ്വേർഡ് ആ കബോർഡിനുള്ളിലൂടെ ഈ മഞ്ഞ് ലോകത്തേക്ക് വന്ന് വീഴുകയാണ് അപ്പൊ അവന്റെ മുൻപിൽ നേരത്തെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ അത്ഭുത ദ്വീപിലെ പോലത്തെ ഒരു കുള്ളൻ മനുഷ്യൻ ഒരു സ്നോ ബൈക്ക് ഓടിച്ചു കൊണ്ടുവന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ് അതിന്റെ പുറകിൽ നിന്ന് വൈറ്റ് ബിച്ച് എന്ന് പറയുന്ന ഒരു വില്ലി ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് നമ്മുടെ എഡ്വേർഡിനോട് സംസാരിക്കുന്നത് പോലെ പോയിട്ട് അടുത്ത് ചെന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക മാന്ത്രികകോൽ ഉപയോഗിച്ച് ഒരു വൈൻ ബോട്ടിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ എഡ്വേർഡിന് കൊടുക്കുകയാണ് അത് കണ്ടു തുടങ്ങിയ നമ്മുടെ എഡ്വേർഡ് ഓ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച സാധനമാണ് എന്ന് പറഞ്ഞ് മേടിച്ച് കുടിക്കുകയാണ് അങ്ങനെ നമ്മുടെ എഡ്വേർഡ് ആ വൈൻ ബോട്ടിൽ മുഴുവനും കുടിച്ച് തീർന്ന ഉടനെ നമ്മുടെ വില്ലി എഡ്വേർഡിനടുത്ത് പറയുകയാണ് നിന്നെ ഞാൻ ഈ രാജ്യത്തെ രാജാവാക്കാം എന്ന് പറയുകയാണ് ഇത് കേട്ടുടങ്ങി നമ്മുടെ എഡ്വേർഡിന് ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മുടെ വൈറ്റ് ബീച്ച് എഡ്വേർഡിനോട് പറയുകയാണ് നീ പോയിട്ട് പീറ്ററിനെ കൂട്ടിക്കൊണ്ടു പോവാ എനിക്ക് അവനെയും രാജാവാക്കണം എന്ന് പറയുകയാണ് അതിന് നമ്മുടെ എഡ്വേർഡ് പറയുകയാണ് അവനെ എന്തിനാ കൂട്ടിക്കൊണ്ടുവരുന്നത് അവൻ ആരാന്ന് പോലും എനിക്കറിയില്ല നീ എന്നെ മാത്രം രാജാവാക്കിയ മതി എന്ന് പറയുകയാണ് അത് കേട്ട ഉടനെ നമ്മുടെ വൈറ്റ് ബീച്ച് പറയുകയാണ് ഓക്കെ ഞാൻ എന്നാലും രാജാവാക്കാം നീ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോവാ നിന്റെ കൂടെ ഉള്ളവരെ കൂട്ടിക്കൊണ്ടുപോവാന്ന് പറയുകയാണ് പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് ബീച്ച് ആ സ്നോ ബൈക്കിൽ കയറി പോവുകയാണ് എന്നാലും എന്തിനായിരിക്കും തന്നെ രാജാവാക്കാം എന്ന് പറഞ്ഞത് എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ എഡ്വേർഡ് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ലൂസി ക്രോസ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ലൂസിയോട് ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് ഇവിടെ വന്ന് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ മറ്റു രണ്ടുപേരും അതായത് സൂസൺ ും വീണ്ടും ഈ കബോർഡിലൂടെ ഈ ലോകത്തേക്ക് തന്നെ വരികയാണ് അപ്പൊ നാലുപേരും മാറി മാറി അവരോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലൂസി പറയുകയാണ് ഞാനാണ് ആദ്യം ഈ കബോർഡ് വഴി ഈ ലോകത്തേക്ക് വന്നത് ഇവിടെ ഞാനൊരു വിചിത്രമായ മനുഷ്യനെ കണ്ടു അയാൾ പകുതി മനുഷ്യനും പകുതി ആടുമായിരുന്നു ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി അയാൾ എന്റെ ഫ്രണ്ട് ആണ് ഇപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാരെയും വിളിച്ചിട്ട് ആ പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ലൂസി അങ്ങനെ നമ്മുടെ ലൂസി അവരെ എല്ലാരെയും വിളിച്ചുകൊണ്ട് ആ പകുതി ആടും മനുഷ്യനുമായിട്ടുള്ള അയാളുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അവരവിടെ മുഴുവനും ആ പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ എങ്ങും കാണാനില്ല ഇപ്പോ നമ്മുടെ ലൂസിയുടെ മുൻപിൽ ഒരു സംസാരിക്കുന്ന ബീവർ വന്ന് നിൽക്കുകയാണ് ആരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇത് കണ്ട ലൂസി ഒരുപാട് പേടിച്ചിട്ട് അയ്യോ സംസാരിക്കുന്ന ബീബർ എന്ന് പറഞ്ഞിട്ട് ആ ബീവറിനെ ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് അത് പറന്ന് പോയി ഒരു ചില്ലും പൊട്ടിച്ച് പുറത്തേക്ക് പോവുകയാണ് വീടിന്റെ പുറത്തേക്ക് പോവുകയാണ് ആ ബീവർ വീടിനുള്ളിലേക്ക് കയറി വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ ചവിട്ടുന്നത് നിങ്ങൾ എന്തിനാണ് ാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ ലൂസി പറയുകയാണ് ഞാൻ ഇവിടെ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പകുതി മനുഷ്യനും പകുതി ആടുമായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടായിരുന്നു അയാളെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയുകയാണ് ഉടൻ നമ്മുടെ ബീബർ പറയുകയാണ് അദ്ദേഹം എന്റെ ലൈഫ് പാർട്ട്ണർ ആണ് വൈറ്റ് ബീച്ചിന്റെ ആൾക്കാർ വന്ന് ഇപ്പോ അടിച്ച് വലിച്ചു കൊണ്ടുപോയി കെട്ടി കെട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറയുകയാണ് അതുമാത്രമല്ല ഈ നാർണിയെ ഇപ്പോൾ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങളാണ് ഈ നാർണിയെ സ്വതന്ത്രമാക്കേണ്ടത് എന്ന് ആ ബീബർ പറയുകയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എഡ്വേർഡ് പതിയെ ഇവിടെ ഇവരെ മൂന്ന് പേരെയും ഒഴിവാക്കിയിട്ട് താൻ എങ്ങനെങ്കിലും ഒറ്റയ്ക്ക് രാജാവാകണം എന്ന് പറഞ്ഞിട്ട് ആ വൈറ്റ് ബിജിനെ കാണാൻ വേണ്ടി നേരെ വൈറ്റ് ബിജിന്റെ കോട്ടയിലേക്ക് തന്നെ പോവുകയാണ് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ രാജാവ് അസ്ലാൻ ഉണ്ടാകും എന്ന് ആ ബീബർ പറയുകയാണ് അതുമാത്രമല്ല നിങ്ങളുടെ അച്ഛനെയും അമ്മയും എങ്ങനെയാണ് കൊന്നത് എന്ന് പോലും ഞാൻ പറഞ്ഞു തരാൻ വരൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ കാണിക്കുകയാണ് അതിൽ നോക്കുമ്പോൾ ഈ നാലു പേരും ഇതേ പ്രായത്തിൽ തന്നെ അവിടെ കാണിച്ചിരിക്കുന്നുണ്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അവരോട് പറയുകയാണ് ഈ ടേബിളിൽ ഈ ഏൻഷ്യൻ ടേബിളിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ അച്ഛനെയും അമ്മയും കൊന്നത് എന്ന്

എല്ലാവരുടെയും പേരിൻ്റെ തൊട്ട് പുറകെയായിട്ട് അച്ഛന്റെ പേര് ഫാദേഴ്സ് നെയിമിൽ വന്നിട്ട് നാലു പേർക്കും ഒരു പേര് തന്നെയാണ് അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് തങ്ങളുടെ നാലു പേരുടെയും മാതാപിതാക്കൾ ഒന്നാണെന്നും തങ്ങൾ സഹോദരി സഹോദരന്മാരാണെന്നും മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എഡ്വേർഡിനെ കാണുന്നില്ല എഡ്വേർഡ് എവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ് ഇവിടെ ഒരു വശത്ത് നമ്മുടെ എഡ്വേർഡ് നേരെ വൈറ്റ് ബീച്ചിന്റെ കോട്ടയുടെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ വൈറ്റ് ബീച്ചിനോട് പറയുകയാണ് ഞാൻ രാജാവായി കഴിഞ്ഞാൽ നീയാണ് രാജ്ഞി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്റെ ഗേൾഫ്രണ്ട് അല്ലേ നീ എന്നെ കല്യാണം കഴിക്കില്ലേ നീ വൈഫ് ആവില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് നമ്മുടെ വൈറ്റ് ബിച്ച് അവനെ നോക്കിയിട്ട് പറയുകയാണ് ശരി ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബക്കാരൊക്കെ എവിടെ നിന്റെ കൂടെ വന്നവരൊക്കെ എവിടെ നിന്റെ ഫാമിലി എല്ലാരെയും വിളിച്ചുകൊണ്ട് വരും എന്ന് പറയുകയാണ് നമ്മുടെ എഡ്വേർഡ് പറയുകയാണ് അവർ എന്റെ ഫാമിലി ഒന്നും അവർക്കും എനിക്ക് ഒരു ബന്ധവുമില്ല അവരാരൊക്കെയുമാണ് ഞാനൊരു അനാഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ വൈറ്റ് ബിച്ച് പറയാണ് ഇതൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ പേരും ഒരേ ഫാമിലിയിലുള്ളവരാണ് എന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോ നാല് പേരും ഒരുമിച്ച് നിൽക്കുകയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോ അവൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറയുകയാണ് ഇത് കണ്ടോ നിങ്ങൾ നാല് ും ഒരേ ഫാമിലിയിൽ നിന്നുള്ള ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് അത്ഭുതത്തോടു കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ എഡ്വേർഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉടനെ നമ്മുടെ വൈറ്റ് ബീച്ച് അടുത്തേക്ക് വരികയാണ് എഡ്വേർഡിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ പറയൂ നിന്റെ ഫാമിലി എവിടെയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പൊ അവനോടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് വീണ്ടും അവന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ വൈറ്റ് ബീച്ച് ചോദിക്കുകയാണ് നിനക്ക് രാജാവാകണ്ടേ പറയ എവിടെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ സത്യം പറയുകയാണ് എല്ലാ സത്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പറയുകയാണ് അവരെവിടെയാണ് എന്നുള്ളത് ഇത് കേട്ട് കഴിഞ്ഞു നമ്മുടെ വൈറ്റ് ബീച്ച് പറയുക ാണ് അവിടെ ആൾക്കാരെ വിളിച്ചിട്ട് പറയുകയാണ് ഇവനെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ എഡ്വേർഡിനെ കൊണ്ടുപോയി അവര് ജയിലിൽ അടക്കുകയാണ് എന്നിട്ട് നമ്മുടെ വൈറ്റ് ബ്രിജ് ഒരാളെ വിളിച്ചിട്ട് ആ ബാക്കിയുള്ള മൂന്ന് പേരെയും പിടിച്ചുകൊണ്ടുവരാൻ പറയുകയാണ് അത് വേറെ ആരുമല്ല നമ്മൾ ഫസ്റ്റ് സീനിൽ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ലൂസിയെ കൊല്ലാൻ വേണ്ടി ഒരാള് നഞ്ചക്കുമായിട്ട് ആയിട്ട് വന്നില്ലായിരുന്നു കത്തനാരനെ പോലെ വേഷം ഒക്കെ തിരിച്ചിട്ട് അയാളാണ് അയാളെ വിളിച്ചിട്ട് ബാക്കി മൂന്ന് പേരെയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുകയാണ് അയാളും ആ മൂന്ന് പേരെയും അന്വേഷിച്ചിറങ്ങുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് ബാക്കിയുള്ള മൂന്ന് പേരും നമ്മുടെ എഡ്വേർഡിനെ അന്വേഷിച്ച് ബീബർ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് നോക്കുമ്പോൾ ആ പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള ഒരാളെ കാണും അയാളുടെ മുഖത്തൊക്കെ ഒരുപാട് മുറിവുകളും പാടുകളും ഒക്കെ ഉണ്ട് ഉടനെ തന്നെ നമ്മുടെ ബീബറിന്റെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരികയാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബിച്ച് ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇന്ന് രാത്രിക്കുള്ളിൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഫിക്സ് ചെയ്യും എന്നാണ് ആ എസ് എം എസ് ഉണ്ടായിരുന്നത് ഈ മെസ്സേജ് കണ്ട കണ്ടു നമ്മുടെ പകുതി മനുഷ്യനും പകുതി ആടുമായിട്ടുള്ള ആൾ പറയുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് തടയണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദൂരെ ഒരു മല കാണിച്ചു ാണ് ആ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനുള്ള ഉണ്ടാവും അവിടെ ചെന്ന് നിങ്ങൾ ട്രെയിനിങ് എടുത്തതിനു ശേഷം നിങ്ങൾ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കണം യുദ്ധം നടത്തി എങ്ങനെയെങ്കിലും വൈറ്റ് ബിജിന്റെ കയ്യിൽ നിന്ന് ഈ നാട് രക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ വൈറ്റ് ബിജിന്റെ ആള് അതായത് ഈ മൂന്ന് പേരെയും പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഒന്ന് അഞ്ചക്കുമായിട്ട് നിൽക്കുന്നത് ആൾ ഇവരെ മൂന്ന് പേരെയും അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പൊ ആ പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള ആള് ഞാൻ ഞാനിവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയാണ് അവർ മൂന്ന് പേരും അങ്ങനെ രക്ഷപ്പെട്ട് ആ മലയുടെ മുകളിലേക്ക് യാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രായമായി വയസ്സായ ഹാരി പോട്ടറിനെ കാണിക്കുകയാണ് ഹാരി പോട്ടറോട് ചെന്നിട്ട് അവർ പറയുകയാണ് ഇതുപോലെ പകുതി ആടും പകുതി മനുഷ്യനുമായിട്ടുള്ള ഒരാളെ കണ്ടിരുന്നു അയാളാണ് നിങ്ങളുടെ അടുത്ത് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് പറയുകയാണ് ഓ ഓക്കെ അയാൾ പറഞ്ഞു വിട്ടതാണോ എന്ന് പറഞ്ഞിട്ട് തന്റെ പ്രായമായ ഫ്രണ്ട്സിനെയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് പേർക്കും അതിനുശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം പഠിച്ചിട്ട് യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇവിടെ ഒരു വശത്ത് ജയിലിനുള്ളിൽ നിന്ന് നമ്മുടെ എഡ്വേർഡ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു അവിടെ ഒരാൾ വരികയാണ് അത് വേറെ ആരും അല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജാക്സ് വാലോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പൊ നമ്മുടെ എഡ്വേഡ് ചോദിക്കുകയാണ് ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് ജാക്സ് വാലോ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് എന്റെ കപ്പൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ആ കപ്പലിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ജാക്സ് വാലോ ഒരു കത്തി എടുത്ത് കാണിക്കുകയാണ് അപ്പൊ എഡ്വേർഡ് ഭയങ്കര സന്തോഷത്തോടെ പറയാണ് ഓക്കെ ഇത് മതിയല്ലോ നമുക്ക് രക്ഷപ്പെടാൻ എന്ന് പറയുകയാണ് ഉടനെ നമ്മുടെ ജാക്സ് വാലോ ആ കത്തി കൊണ്ട് എഡ്വേർഡിനെ ഒരു കുത്തുകൂത്തിട്ട് പുറത്ത് അവർക്ക് കാവൽ നിൽക്കുന്ന ആ സോൾജിയേഴ്സിനെ വിളിച്ചിട്ട് പറയുകയാണ് എന്റെ കൂടെയുള്ളവനെ കത്തിക്കൊണ്ട് കുത്തേറ്റും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ആ സോൾജിയേഴ്സ് ഒന്ന് കഥക് തുറന്നതും അവരെ എല്ലാം ഇടിച്ചിട്ട് കൊണ്ട് നമ്മുടെ ജാക്സ് വാലോ അവനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കപ്പലിലേക്ക് വരികയാണ് ആ കപ്പൽ കണ്ടിട്ട് എഡ്വേർഡ് പറയുകയാണ് ഇത് പൈറേറ്റ്സ് ഓഫ് കരിബീനിലെ കപ്പൽ പോലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈറ്റ് ബീച്ച് അവിടേക്ക് വരികയാണ് അവിടെ വന്നിട്ട് ഒരു ബാഗ് നിറയെ കാശെടുത്ത് നമ്മുടെ ജാക്സ് വാലോയുടെ നേരെ എറിഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ വൈറ്റ് ബീച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു ആ കുളം മനുഷ്യൻ നേരെ നമ്മുടെ എഡ്വേർഡിന് പുറകിൽ പോയിട്ട് ആൾക്ക് ഷോക്ക് കൊടുത്തിട്ട് എഡ്വേർഡിനെ മയക്കി കിടത്തുകയാണ് അപ്പൊ നമ്മുടെ വൈറ്റ് ബീച്ച് ഒരു വാൾ എടുത്തിട്ട് നമ്മുടെ ജാക്സ് വാലയ കുത്തുകയാണ് കുത്തിയിട്ട് നീ എപ്പോഴും എന്റെ ശത്രു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഡ്വേർഡിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ പുതിയതായിട്ട് ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് എവിടെ ഫിക്സ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ എഡ്വേർഡ് അത് തടയാൻ വേണ്ടിയിട്ട് ആ സാധനം അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണ് അത് അവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കടലിലേക്ക് വീഴുകയാണ് ഉടനെ ചിരിച്ചുകൊണ്ട് നമ്മുടെ വൈറ്റ് ബീച്ച് പറയുകയാണ് ഞാനും കടലിൽ തന്നെയാണ് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നത് എന്തായാലും നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ ജയിലിൽ അടക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ എഡ്വേർഡിനെ പൊക്കി കൊണ്ടുപോയി വീണ്ടും ജയിലിൽ ഇടുകയാണ് ഇവിടെ നമ്മുടെ ലൂസി പീറ്റർ സൂസൺ മൂന്നുപേരും ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് യുദ്ധത്തിന് തയ്യാറായിട്ട് നാർണിയയിലേക്ക് തിരിച്ചു വരികയാണ് അവിടെ വരുമ്പോൾ അവിടെ അവരെ ഒരുപാട് ക്യാരക്ടേഴ്സ് വെൽക്കം ചെയ്യുന്നുണ്ട് ജെയിംസ് ബോണ്ട് വി ഫോർ വെടണ്ട അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ നേരെ പോയിട്ട് നമ്മുടെ അസ്ലാനെ മീറ്റ് ചെയ്യുകയാണ് അസ്ലാനെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു സിംഹമാണോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് ഞാനൊരു ലൈൻമാൻ ആണ് പകുതി സിംഹവും പകുതി മനുഷ്യനുമാണ് എന്ന് പറയുകയാണ് യെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ എഡ്വേർഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ വൈറ്റ് ബിജിന്റെ ജയിലിലാണ് അവനെ റിലീസ് ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അസ്ലാനെ കൂട്ടുപിടിച്ചുകൊണ്ട് നേരെ വൈറ്റ് ബിജിന്റെ ജയിലിലേക്ക് പോയി അവിടെ ഇപ്പം ജയിലിന് കാവൽ നിൽക്കുന്ന ഒരു ഗാർഡിയൻ അതായത് ആദ്യം നമ്മുടെ മൂന്ന് പേരെയും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അയാളാണ് അവിടെ നിൽക്കുന്നത് അയാൾ നമ്മുടെ അസ്ലാനും കൂടെ ഫൈറ്റ് ചെയ്ത് അയാളെ കൊന്നുകൊണ്ട് നമ്മുടെ അസ്ലാൻ എഡ്വേർഡിനെ രക്ഷപ്പെടുത്തുകയാണ് എഡ്വേർഡിനെ രക്ഷപ്പെടുത്തി അവർ നാല് പേരും അവിടെ നിന്ന് പോവുകയാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അസ്ലാൻ രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് അവിടെ വൈറ്റ് ബിച്ച് വരികയാണ് വൈറ്റ് ബീച്ച് വന്നിട്ട് ഒരു കോടാലി കൊണ്ട് അസ്ലാനെ വെട്ടിക്കൊല്ലുകയാണ് അസ്ലാനെ അവിടെ വിട്ടിട്ട് വന്നത് പോലും അറിയാതെ അവർ അവരും പേരും കൂടിയിട്ട് നേരെ നാർണിയിലേക്ക് വരികയാണ് നാർണയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബീവർ പറയുകയാണ് അസ്ലാനെ ആ വൈറ്റ് കൊന്നു കളഞ്ഞു എന്ന് പറയുകയാണ് അപ്പൊ ഇതെങ്ങനെ നിനക്കറിയാം എന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുമ്പോൾ ആ ബീവറ് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് ഇവിടെ എന്ത് സംഭവം നടന്നാലും അത് ന്യൂസ് പേപ്പറിലൂടെ ഇവിടെ ഉടനെ തന്നെ വന്ന് വീഴും എന്ന് പറയുകയാണ് അതിന്റെ കൂടെ തന്നെ ആ ന്യൂസ് പേപ്പറിലെ മറ്റൊരു ണ്ടായിരുന്നു നാളെ യുദ്ധമുണ്ട് എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്നായിരുന്നു ആ വാർത്ത നമ്മുടെ ബീവർ പറയുകയാണ് ഇപ്പൊ നമ്മുടെ രാജാവ് ഇല്ലാതെ നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യും അസ്ലാൻ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും അതായത് ഓരോരോ ക്യാരക്ടേഴ്സും നേരത്തെ പറഞ്ഞില്ലേ അവരെല്ലാവരും മുമ്പോട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് സപ്പോർട്ടിനുണ്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന് പറയുകയാണ് ശരി എന്തായാലും നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ എന്തായാലും നാളെയല്ലേ നമുക്ക് യുദ്ധം ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ് അവിടെ വന്നിട്ട് എല്ലാവരും വെള്ളം അടിച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം യുദ്ധം തുടങ്ങാറായി യുദ്ധം തുടങ്ങുന്ന സമയത്ത് യുദ്ധഭൂമിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർ നാല് പേര് മാത്രമേ ഉള്ളൂ തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിരുന്ന ആരെയും തന്നെ അവിടെ കാണുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തലേ ദിവസത്തെ പാർട്ടിയിൽ എല്ലാരും വെള്ളം അടിച്ച് ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ് നാലുപേർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജാക്സ് വാലോ ഒരു ജയന്റ് വീലിലൂടെ നമ്മുടെ വൈറ്റ് ബീച്ചിനെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വൈറ്റ് ബീച്ചിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാക്സ് വാലോയുടെ പുറകിലായിട്ട് നമ്മുടെ ആ ഒക്ടോപ്പസിന്റെ തലയുള്ള ഒരാളുണ്ടല്ലോ അയാൾ വന്നിട്ട് ജാക്സ് വാലയെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവിടെ ഡി ജെ ഇടുകയാണ് ആ ഡി ജെ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് തൻ്റെ വൈറ്റ് ബിച്ചിൻ്റെ പുറകിലുണ്ടായിരുന്ന പടയാടികളൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ജാക്സ് വാലും നേരെ ജയന്റ് വീലുമായിട്ട് വൈറ്റ് ബിച്ചിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈറ്റ് ബീച്ച് ഉടങ്ങാൽ തന്നെ ഒരു ഒക്ടോപ്പസിന്റെ എടുത്തിട്ട് നമ്മുടെ ജാക്സ് വാലയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ കൺട്രോൾ തെറ്റിപ്പോയിട്ട് ജയിന്റ് വീല് തൊട്ടടുത്തുകൂടെ അതായത് വൈറ്റ് ബിച്ചിന്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് ഡൈവേർട്ട് ആയി പോവുകയാണ് അങ്ങനെ നമ്മുടെ വൈറ്റ് ബീച്ചിന്റെ ആൾക്കാർ ആ നാല് പേരെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിൽ മൂന്ന് പേരെയും കൊന്നു കഴിഞ്ഞു ബാക്കി പീറ്റർ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അവൻ തറയിൽ കിടക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു റിമോട്ട് കിട്ടുകയാണ് അത് നമ്മുടെ ക്ലിക്ക് സിനിമയുടെ റിമോട്ടാണ് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്തതും തന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വൈബിജിന്റെ ടീം എല്ലാവരും പൗസ് ആയിട്ട് അങ്ങനെ നിക്കുകയാണ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് പിന്നെ തന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം റിവേഴ്സ് അടിക്കുകയാണ് റിവേഴ്സ് അടിച്ച് തന്നെ ജീവൻ കൊടുക്കുകയാണ് ജീവൻ കൊടുത്തതിനു ശേഷം അവര് സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന അതായത് ഓപ്പോസിറ്റിൽ പൗസായി നിൽക്കുന്ന എല്ലാവരെയും ഓരോരുത്തരായിട്ട് കൊല്ലുകയാണ് ഇപ്പൊ അവിടെ ഒരു ഭൂചലനം ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മുടെ എഡ്വേർഡ് ആ റിമോട്ട് വാങ്ങിയിട്ട് തന്റെ ഈ വിൽ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എല്ലാം ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് ഇറേസ് കൊടുക്കുകയാണ് ഇറേസ് കൊടുത്തുടങ്ങിയ തന്നെ തന്റെ വില്ലിയുടെ പുറകിലുണ്ടായിരുന്ന അതായത് വൈറ്റ് ബിച്ചിന്റെ പുറകിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓരോരുത്തരായിട്ട് ഇറേസ് ആയി പോവുകയാണ് അപ്പൊ നമ്മുടെ ജാക്സ് വെള്ളയുടെ ജോയിന്റ് വീൽ അതുവഴി വീണ്ടും ഉരുണ്ട് വരുന്നുണ്ട് അത് നമ്മുടെ നേരെ മെയിൻ വില്ലിയുടെ ദേഹത്ത് അതായത് വൈറ്റ് ബിച്ചിന്റെ ദേഹത്തൂടെ കയറ്റി ഇറക്കി ചതച്ചരച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പൊ നമ്മുടെ വൈറ്റ് ബിച്ചും അവരുടെ ടീമും എല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ീറ്റർ പറയുകയാണ് ഇനി മുതൽ ഈ നാർണിയ ഒരു സ്വതന്ത്ര ഭൂമി ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അവിടുത്തെ ജനങ്ങളും ആ ബീവറും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ നാല് പേർക്കും രാജാവ് രാജ്ഞി അങ്ങനെ ഓരോരോ പദവികൾ കൊടുക്കുകയാണ് പിന്നീട് ഇത് വർഷവർഷം ഇത് ആവർത്തിച്ച് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വയസ്സാകുന്നത് വരെ അതായത് അവർ പ്രായമാകുന്നത് വരെ ഈ ഒരു ചടങ്ങ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി അവർക്കൊക്കെ വളരെ പ്രായമായി വയസ്സായി എന്നിട്ട് ഇവര് പേരും പറയുകയാണ് നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ പേരും കൂടെ തിരിച്ചു പോകാൻ ആ കബോർഡിനുള്ളിലൂടെ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വന്ന് പരസ്പരം നോക്കി അവർ ഞെട്ടിപ്പോയി കാര്യം അവരകത്തേക്ക് പോകുമ്പോൾ ഏത് പ്രായത്തിലാണോ അകത്തേക്ക് പോയത് അതേ പ്രായത്തിൽ തന്നെയാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത് അങ്ങനെ അവർ വളരെ കൂടി എഴുന്നേറ്റ് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജാക്സ് വാലയുടെ ജയന്റ് വീയില് വീണ്ടും ഉരുണ്ടുവന്ന് ഈ നാലുപേരുടെയും മുകളിലൂടെ കയറി ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് അതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക ഇതുവരെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചേക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ